മേഘമൽഹാറിന്റെ ക്ലൈമാക്സ് അങ്ങനെ അല്ലാതെ ചിന്തിച്ചിട്ടുണ്ട് എന്ന് കപൽ സാർ പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ സമയത്ത് അത് നമുക്ക് ഓക്കെ, നമുക്ക് അത് കുറച്ചൊരു പെങ്ക്ലിയാണോ ലൈഫോ നമുക്ക് തോന്നും. വിക്ടറിന് അന്ന് അത്ര ചെറുപ്പക്കാർ ഏറ്റെടുത്തിരുന്നു, ആ ഒരു കാലത്ത് എന്താ ഓർമ്മ? വിക്ടറിന് അന്ന് അന്ന് ഇല്ല ഇപ്പോഴത്തെ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോഴേ ഒരു ആർത്തി ആ കാലത്ത് അങ്ങനെയല്ല ചിന്തിച്ചിരുന്നത്, ഒരു വേറെ രീതിയിലാണ്. അല്ല, ഞാൻ നല്ല ഇൻഹിബിഷൻ ഉള്ള ഒരാളാണ്, ഞാൻ ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ടാണ് ബേസിക്കലി ഉള്ളതാണ്. ഇത് പിന്നെ പ്രതീക്ഷിക്കാതെ എത്തിപ്പെട്ട മേഖലയാണ്, അപ്പൊ അത് ഇത്രയും ക്രൗഡും ആൾക്കാരും ഉള്ളതാണ്, അപ്പൊ അതിന്റെ ഒരു ഉൾവലിവുണ്ട്. ഒരു ആക്ടർ എന്നുള്ള രീതിയിലെ സർ എങ്ങനെ ചൂസ് ചെയ്യുന്ന ഇപ്പൊ പടങ്ങളൊക്കെ? അങ്ങനെയൊന്നുമില്ല. നസീർക്ക പട്ടാഭിഷേകത്തില് അവസാന ആന ഇടഞ്ഞങ്ങ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ അശോകൻ ചേട്ടനായിട്ടുള്ള ആ കോമ്പിനേഷൻ ഇപ്പോഴും ചിരിക്കുന്നതാണ്. അതിനൊരു കാർട്ടൂൺ സ്വഭാവമായിരുന്നു മൊത്തത്തിലുള്ള അതിന്റെ ഒരു മൊമെന്റും കാര്യങ്ങൾക്കൊക്കെ ഒരു കാർട്ടൂൺ സ്വഭാവം. ഇപ്പൊ അത് കാണുമ്പോ അയ്യോ. മികച്ച പരിശീലനത്തിലൂടെ ഉന്നത വിജയം നേടാം. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബിജു മേനോൻ, റാഫി, കോട്ടയം നസീർ. വെൽക്കം. ബിജുന്റെ കരിയറില് സ്റ്റാർട്ടിങ്ങില് ഹൈവേയില് പവിത്രൻ തൊട്ട് അങ്ങോട്ട് ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫിറോസ് മുഹമ്മദ് ഒക്കെ ഒരു മാസ് പോലീസാണല്ലേ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് അയ്യപ്പൻ നായരെയും അതേപോലെ രഘുവിനെ ഒക്കെ ഓർക്കും, അനുരാഗക്കാരിക്കും. തുണ്ടിലേക്ക് എത്തുമ്പോൾ എത്തരത്തിലുള്ള ഒരു പോലീസുകാരനാ? ആദ്യകാലങ്ങളിൽ ചെയ്ത കുറച്ച് ടിപ്പിക്കൽ എന്ന് പറയാൻ പറ്റും കാസ്റ്റഡ് പോലീസ് വേഷങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ അനുരാഗക്കാരി കമ്പളത്തിലെ രഘു എന്നുള്ള ക്യാരക്ടർ ആണെങ്കിലും ഇപ്പൊ അയ്യപ്പൻ നായർ എന്ന് പറഞ്ഞ ടഫ് ക്യാരക്ടറാണ്. ഇതൊരു പോലീസ് ക്യാരക്ടറാണ്, പക്ഷെ ഒരു പോലീസ് സിനിമയല്ല. ഒരു കൂട്ടം പോലീസുകാർ അവരുടെ ജോലി ഇതാണ്, പക്ഷെ നടക്കുന്ന ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളും ചെറിയ ഈഗോ ക്ലാഷുകളുടെയും ഉള്ളിലത്തെ പേഴ്സണൽ കാര്യങ്ങൾ ഒരു സ്റ്റേഷനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയായിട്ടല്ല ഇത് വരുന്നത്. ക്യാരക്ടേഴ്സിന്റെ പ്രോബ്ലംസിൽ കൂടെ പറയുന്ന ഒരു കഥയാണ്. അപ്പൊ ആ രീതിയിൽ എനിക്ക് പറയാം, ഡിഫറെന്റ് പോലീസ് ക്യാരക്ടറാണ് വേഷം. ആ വേഷം മാത്രമേ ഉള്ളൂ പോലീസിന്റെ, പക്ഷെ പേഴ്സണലിയിലേക്കാണ് കൂടുതലും പോകുന്നത്. അതിൽ തന്നെ ഈ തുണ്ട് എന്നുള്ള പേരും ട്രെയിലറും കൂടെ കാണുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നുന്നുണ്ട്. എന്തായിരിക്കും പോലീസുകാരൻ തുണ്ട് വെക്കുന്നതെന്ന് അല്ലേ? ആ ഒരു ഇപ്പം റാഫി സാർ അതിൽ പറയുന്നുണ്ട്, ഒട്ടും പറ്റില്ലെങ്കിൽ നീ തുണ്ട് വെച്ചോ എന്ന് പറഞ്ഞിട്ട് സാറിലാണ് ആ പേര് വരുന്നത് സാറിന്റെ ഡയലോഗില്ല ട്രെയിലറിൽ. സാറിന്റെ റോള് ഇതുപോലെ എങ്ങനെയാണ്? ഒരു ആ സ്റ്റേഷനിലെ ഈ ബേബിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാള്, ഈ പറഞ്ഞ പോലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയോ ഒന്നും അല്ല ഇത്. എല്ലാവരുടെയും ആ ബേബി എന്ന് പറയുന്ന ഒരാളുടെ കഥയാണത് എൻ്റെ അടുത്ത് വന്നിട്ട്. അപ്പോൾ ഇയാളുടെ ഒരു ഒരു ഉപദേശം കൊടുക്കുന്ന, അയാളുടെ ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഉപദേശം കൊടുത്തതാണ്. നസീർക്ക കുറെ ചിരിപ്പിച്ചിട്ടുണ്ട് പണ്ട് പട്ടാഭിഷേകത്തിലേക്ക് പോലീസായിട്ട്. ഇവിടേക്ക് എത്തുമ്പോൾ ഡാൻസ് കളിക്കുന്നുണ്ട്, എന്നാലൊരു സീനിയർ ഒക്കെ ആയിട്ട് നമുക്ക് കാണുമ്പോൾ അല്ലെ, വാട്ടിലൊരു സീനിയോറിറ്റി ഒക്കെ കാണുമ്പോൾ. എങ്ങനെയാണ് ക്യാരക്ടറിന്റെ സ്വഭാവം? ഞാൻ ക്യാമ്പിലെ പോലീസുകാരനാണ്. ആർ ഐ സാബു എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. അത്രയും ക്യാരക്ടറാണ്. മേരിക്കുണ്ട് ഒരു കുഞ്ഞാടൊക്കെ കഴിഞ്ഞ് വിജേട്ടൻ ഹ്യൂമറായി വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷനാണ്. പ്രത്യേകിച്ച് മാമച്ചനും ഒക്കെ കഴിഞ്ഞ് ഒരുപാട് ചെയ്തില്ലേ, അപ്പൊ ഇതിലൊരു ഹ്യൂമർ എന്ന് പറയുമ്പോൾ പോലീസിന്റെ ഹ്യൂമർ ഏത് രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു ത്രൂ ഔട്ട് ഹ്യൂമർ തന്നെയായിരിക്കോ? ഞാൻ പറഞ്ഞു, ഈ സിനിമ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ വേറെ ഇപ്പൊ ഈ കിടമരി പഞ്ചായത്ത് അങ്ങനത്തെ ആ ഒരു പൊട്ടിച്ചിരി അങ്ങനത്തെ സിനിമ അല്ല ഇത്. ഒരവസ്ഥകളിലൂടെ നമ്മൾ പെട്ടുപോകുന്ന അവസ്ഥകൾ സീരിയസ് സിറ്റുവേഷൻസ് ആണ്, ആൾക്കാർക്ക് അത് ഹ്യൂമറായിട്ട് ഫീൽ ചെയ്യും നമ്മുടെ അവസ്ഥകൾ. കാരണം അങ്ങനെയാണ് നിങ്ങളെ അത് പറഞ്ഞു പോകുന്ന രീതി, അതാണ് ഈ സിനിമയിൽ നമുക്ക് ക്യാച്ച് ചെയ്ത രീതി എന്നും പറയില്ല. കാരണം സെറ്റിൽ ആയിട്ട് പറഞ്ഞു പോകുന്ന അങ്ങനത്തെ നർമ്മമുണ്ടല്ലോ, ഒരു ഫാമിലി എല്ലാം കളർന്നു പോകുന്ന ഒരു ഒരു ആക്ടർ എന്നുള്ള രീതിയിലേ സാർ എങ്ങനെയാ ചൂസ് ചെയ്യുന്ന ഇപ്പൊ പടങ്ങളൊക്കെ? അങ്ങനെയൊന്നുമില്ല. അല്ലല്ല, ആ സമയത്ത് നമ്മൾ ഫ്രീ ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളെ കൊണ്ട് പറ്റുന്ന ഇതാണെങ്കിൽ അതില് സഹകരിക്കാറുണ്ട്. പണ്ടൊരു ക്യാമിയോ പുതുക്കോട്ടയിലൊക്കെ ചെയ്തല്ലേ? പുതുക്കോട്ടയിലെ പുതുവാണല്ലോ ഇതിലൊരു ക്യാമിയോ പണ്ട് ചെയ്തു. ക്യാമിയോ എന്ന് പറയാൻ പറ്റില്ല, ഒരു വഴിപോലാണ് പിന്നെ അത് മകരം ദേശ്പാണ്ഡെ അഭിനയിക്കേണ്ട റോളായിരുന്നു അത്. അപ്പൊ അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ദിലീപും ഷാജിയായിരുന്നു ക്യാമറ. ഇവരൊക്കെ കൂടി
ഒരു സീൻ അഭിനയിച്ച് നോക്കുന്നു വന്നിട്ട് ഞാൻ അഭിനയിച്ചു അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഈ സീൻ ഞാൻ എൻ്റെ ചെലവിൽ റീഷൂട്ട് ചെയ്യും. അങ്ങനെ ക്യാമറയുടെ പിന്നിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നമ്മൾ കഥ എഴുതുമ്പോൾ നമ്മളും അല്ലെങ്കിൽ ഒരു സീൻ വായിക്കുമ്പോൾ മനസ്സിൽ കിട്ടുന്നത് ഇങ്ങനെയാണ് എന്ന് ആർട്ടിസ്റ്റിന് പറഞ്ഞു കൊടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ആ ആർട്ടിസ്റ്റ് ആയിട്ട് ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചപ്പോൾ അത് ശരിയായി. വിജേട്ടൻ പോലീസ് ക്യാമ്പിലാണ് 10-10 ക്ലാസ് വരെ അല്ലേ വളർന്നത്? അത്രയും കാലം അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വളർന്നിട്ടേ ഇപ്പൊ ബാക്കിയെല്ലാവർക്കും പോലീസ് കേട്ടും കണ്ടും ഒക്കെ അറിയില്ലല്ലോ. ഈ കഴിഞ്ഞ കാലത്ത് ഓരോ ചെയ്ത പോലീസ് റോളുകളിൽ എപ്പോഴെങ്കിലും അവിടെ കണ്ടവരോ ഫാദറോ അങ്ങനെ ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ചെയ്തതിലെ എല്ലാത്തിലും ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഞാൻ ഒരു പേഴ്സണൽ സൈഡ് ഞാൻ കൂടുതൽ കണ്ടിട്ടുണ്ട്. അച്ഛൻ കാലത്ത് ജോലിക്ക് പോകുന്ന അച്ഛനെല്ലാം തിരിച്ച് വൈകുന്നേരം വരുമ്പോൾ അച്ഛൻ്റെ ഒരു മാനസികാവസ്ഥ, അത്രയും പ്രഷറും ടെൻഷനും ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ. പിന്നെ വീട്ടിൽ പിന്നെ ഇന്നത്തെ അത്രയും ഒരു സാലറി ഒന്നും അന്നും ഉണ്ടായിരുന്നില്ല പോലീസിന്. അപ്പോൾ ഇവരുടെ പോസ്റ്റും പൊസിഷനും ഒക്കെ വളരെ വലുതാണെങ്കിലും ഫിനാൻഷ്യലി ഒരു ആവറേജ് ആയിട്ടുള്ള പക്ഷേ ഇപ്പോൾ പേ ഒക്കെ നല്ലതാണ്, സേഫാണ്. എന്നാലും ഞാൻ പറയാം, എനിക്ക് കുറെ കൂടെ അടുത്ത് അറിയാം പോലീസുകാർ, അങ്ങനത്തെ ഒരു ലൈഫ് എനിക്ക് എടുത്തറിയാം. വിചാരണ പല ക്യാരക്ടേഴ്സിലും ഫാമിലിയിൽ ഇപ്പൊ ഭാര്യമാര് അല്ലെ മക്കൾ അനുഭവിക്കുന്ന ഇൻസെക്യൂരിറ്റീസ് വരാറുണ്ട് നമ്മൾ പോലീസ് കഥകളിലൊക്കെ. ലൈഫിൽ അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ അങ്ങനെ ഏതെങ്കിലും രീതിയിലുണ്ടായിരുന്നു? ഒരു ഇൻസെക്യൂരിറ്റി അല്ല, ഒരു കേസുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പോലീസ് ക്യാമ്പിൽ അങ്ങനത്തെ കേസുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഒരു എനിക്ക് ഒരു ബേസിക് ക്യാരക്ടർ അങ്ങനെ ഒരു ഡ്രീമോ അങ്ങനെ കാര്യങ്ങളോ നമ്മളിങ്ങനെ ഡെയിലി ഇങ്ങനെ കഴിഞ്ഞു പോകണം. 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞു, പ്രീ ഡിഗ്രിക്ക് പോകത്തൊരു ഇപ്പോൾ ബികോം ആയി എടുത്തു, അങ്ങനെ പോകുന്ന ഒരു ഒഴുക്കിൽ പോകാന്നേ ഉള്ളൂ. നസീർക്ക പട്ടാഭിഷേകത്തിൽ അവസാനം ആന ഇടഞ്ഞങ്ങ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അശോകൻ ചേട്ടനായിട്ടുള്ള ആ കോമ്പിനേഷൻ ഇപ്പോഴും ചിരിക്കുന്നതാണ്. അന്നത്തെ ആ ഷൂട്ടിംഗ് ഓർമ്മ എങ്ങനെയായിരുന്നു? കാരണം ആന തന്നെ നമ്മളിപ്പോഴും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ ഒരു ഫേവറേറ്റ് ആയിരുന്നു ജയറാമേട്ടൻ്റെ. അത് അതിലൊരു കാർട്ടൂൺ സ്വഭാവമായിരുന്നു, മൊത്തത്തിലുള്ള അതിൻ്റെ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങൾക്കൊക്കെ ഒരു കാർട്ടൂൺ സ്വഭാവമാണ്. ഇപ്പം അത് കാണുമ്പോൾ അയ്യോ, അതിപ്പോൾ നമ്മുടെ എല്ലാം പഴയ സിനിമകൾ കാണുമ്പോൾ ഇപ്പം ഒരു 4-5 മാസം മുമ്പുള്ള സിനിമ തന്നെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു കുറേ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കും. ഇപ്പം നമുക്ക് ഫാമിലിയെ കിട്ടിക്കുന്നത് കാണുമ്പോൾ വലിയ ടെൻഷനാണ്, കാരണം മോനൊക്കെ കളിയാക്കുന്ന സ്റ്റേജാണ് ഇപ്പോഴേ, അപ്പോഴൊന്നും ഒരു വിലയില്ലാതെ നശിപ്പിച്ച് കളയും. വീട്ടിലാണ് നമ്മൾ ഏറ്റവും ഡയറക്ടറാണല്ലോ, ഒപ്പം കിടന്നാണല്ലോ പറയണത്. അപ്പൊ അന്ന് അശോക് ചേട്ടനായിട്ട് ആ സീനൊക്കെ ചെയ്യുന്ന പിന്നെ അത് ഭയങ്കര രസമായിരുന്നു. ജയറാമേട്ടന് പിന്നെ അനിൽ ബാബു അവര് നമുക്ക് നമ്മുടെ ഒരു പുതിയ ആളായിട്ടാണ് അന്ന് വരുന്നതെങ്കിലും അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു മാറ്റി നിർത്തലൊന്നും ഇല്ലാണ്ട് ചേർത്ത് പിടിച്ച് തന്നെയാണ് നിർത്തി. അതുകൊണ്ട് നമുക്ക് ഭയങ്കര രസമായിരുന്നു. പിന്നെ ജയറാമേട്ടന് ഞാനന്ന് മിമിക്രിയിലൊക്കെ വന്നങ്ങോട്ട് തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ 24 മണിക്കൂർ എനിക്ക് ജയറാമേട്ടൻ്റെ മുമ്പിൽ മിമിക്രി കാണിക്കൽ തന്നെയായിരുന്നു. എപ്പോഴും സെറ്റിൽ ആര് വന്നാലും ഒന്ന് കാണിക്കും. അപ്പൊ ജയറാമേട്ടൻ ചെയ്യാത്ത താരങ്ങളാണ് അന്ന് ഞാൻ കുറെ പുതിയ താരങ്ങളായിട്ടാണല്ലോ ഞാൻ അന്ന് ലോഞ്ച് ചെയ്യുന്നത്. അപ്പം ഇത് തന്നെയായിരുന്നു പണി. അപ്പൊ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഭയങ്കര രസമായിരുന്നു. ഏതാ ഒരു ഒരു മിമിക്രിയിൽ നിന്ന് വന്ന ഒരു നടൻ എന്നുള്ള രീതിയിൽ ജയറാമേട്ടനോട് എല്ലാവരും ഇപ്പോഴും പറയാറുണ്ട് ഇപ്പോഴും നിങ്ങൾ സ്റ്റേജിൽ മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. നിസർക്കിടയ്ക്ക് പറഞ്ഞിരുന്നു ഈ ക്യാരക്ടർ റോളിലേക്കൊക്കെ ചെയ്യുമ്പോൾ മിമിക്രി കുറച്ച് കുറയ്ക്കുന്നതാണ് നല്ലത് എന്നുള്ളത്. അപ്പൊ അതൊരു പേഴ്സണലി അല്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് വെച്ചാൽ കുഴപ്പം, നമ്മൾ അനുകരിക്കുമ്പോൾ നമ്മുടെ സൗണ്ട് മാത്രമല്ല മുഖത്തും കൂടെ വരുത്തിയാണ് നമ്മൾ മിമിക്രി പലരും അനുകരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഒരു ക്യാരക്ടറൊക്കെ ആയിട്ട് ഇനിയും വരുമ്പോൾ അത് നമുക്ക് ബോഡി ലാംഗ്വേജും നമുക്കത് ഗുണകരമല്ല എന്ന് തോന്നുന്നോണ്ടാണ് ഞാൻ അതിനിയും വേണ്ട അല്ലെങ്കിൽ അങ്ങോട്ട് മാറ്റി നിർത്താം. പൂർണ്ണമായിട്ടും അല്ല ഞാൻ പറഞ്ഞു, എന്നാലും ഒരു 90% അങ്ങോട്ട് മാറ്റി വെക്കാം എന്ന് തീരുമാനിച്ചത്. അത് ഓരോരുത്തർ ജയറാമേട്ടന്, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത്രയും എന്താണ് പറയാ കൊതി മാറാത്ത ഒരാളെ ഞാൻ ജയറാമേട്ടനെ ഇപ്പോഴും എല്ലാ ഭാഷയിലുള്ള ആളുകളെയും ഒന്നിച്ചിരുത്തി എന്റർടൈൻ ചെയ്യുന്നു. പിന്നെ ലൊക്കേഷനിലായാലും മറ്റുള്ളവരെയും കൂടി ഇമിറ്റേറ്റ് ചെയ്തു. അത് ആ പെർഫെക്ഷൻ അന്ന് കാണിച്ച് അന്ന് കലാഭവനി കാണിച്ച് അതിനേക്കാളും കുറച്ചുകൂടെ കൂടിയെന്നല്ലാതെ ഒരു 1% കുറഞ്ഞിട്ടില്ല. റാഫി സാർ ആദ്യത്തെ കൺമണി സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴാണ് വിജയേട്ടന്റെ കൂടെ അല്ലെ ഫസ്റ്റ് ജോയിൻ ചെയ്യണത്. പിന്നെ ദിലീപാല രാജകുമാരനെ, ഇതില് ആദ്യത്തെ കൺമണി ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ടി വിയിൽ ഒരുപാട് കണ്ടിരുന്നു. ഈ സ്വാപ്പ് ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അന്നൊക്കെ. ആ സമയത്ത് അത് കഴിഞ്ഞ് ഡിറക്ഷനിലേക്ക് റാഫി മെക്കാർട്ടിൻ ടീം വരുന്ന സമയത്ത് വിജയേട്ടൻ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ വേറെ ലീഡായിട്ടോ? പലപ്പോഴും പല സമയത്തും ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നടന്നിട്ടില്ല അത്. അല്ല, അന്ന് ഞാൻ കൂടുതലും ഈ സീരിയസ്
ഭയങ്കര സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന അത്ര സിനിമകളുടെ പുറകിലായിരുന്നു. സംഭവിക്കുന്നില്ല എന്നുള്ളത് എപ്പോഴും കാണും, സംസാരിക്കും. കാരണം അല്ലാത്ത സമയത്ത് ഏറ്റവും കൂടുതൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളുകളാണ് ഞങ്ങള് ഒരുമിച്ച്. അങ്ങനെ ആലോചിക്കുമ്പോ ഒരു ഹ്യൂമർ ആണോ? ഒരു പിന്നെ അന്ന് മുതലേ സീരിയസ് റോള് ചെയ്യുമ്പോൾ ഒരു ബിജുയുടെ ഒരു വ്യക്തി എന്നുള്ള രീതിയില് അത് ഇൻബിൽറ്റ് ആണ്. എപ്പോഴും നല്ല രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഓർത്തു വെക്കുകയും അത് പറയുകയും അത് നന്നായിട്ട് പ്രസന്റ് ചെയ്യുകയും ചെയ്യും. ഫുൾ കൂട്ടച്ചേരിയായിരിക്കും ഇത് പറയുമ്പോ, ഇത് അവതരിപ്പിക്കുമ്പോഴേ. ഇപ്പൊ പോലും ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് ഒരു 3 കഥ പറഞ്ഞിട്ടാണ് ഒരു സംഭവിച്ചത്. ആ ഒരു ബിജുവിനെ അന്ന് പോലെ അറിയാം. പക്ഷെ അന്ന് ബിജു ഈ പറഞ്ഞ പോലെ അന്ന് അത്തരം കഥാപാത്രങ്ങളായിരുന്നില്ല ചൂസ് ചെയ്തിരുന്നത്. കോമഡി അല്ലാത്ത സീരിയസ് റോൾ ആയിരുന്നു ചെയ്തിരുന്നത്. ഈ പപ്പനെ എങ്ങനെയാ വിജയത്തിൽ പപ്പൻ അതുപോലെ ജയറാമേട്ടൻ ബാലു ആയിട്ട് എടുക്കുന്നത്? ആ സമയത്തൊക്കെ അത് രാജസേനൻ സാറിന്റെ എനിക്ക് ആ സമയം മുതൽ മിഖായലിന്റെ സന്തതികള്, പിന്നീട് അതിന്റെ ജൂഡ് ചെയ്ത സിനിമ, ആ സീരിയൽ ചെയ്ത് പിന്നെ അതിന് സിനിമ പുത്രനാക്കി. അപ്പൊ മുതലേ എനിക്ക് ബിജുവിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിങ്ങനെ സമയത്ത് ഇപ്പൊ മാന്നാർ മത്തായിയുടെ ഡിസ്കഷൻ നടക്കുമ്പോഴും ഞാൻ സിദ്ദീഖിന്റെ അടുത്തൊക്കെ പറഞ്ഞു ഇങ്ങനെ. അപ്പൊ അവരൊക്കെ കണ്ടിട്ടുണ്ട് തോന്നിട്ട്. അതേപോലെ ഇതിന്റെ സമയത്തും ഇങ്ങനെ പറഞ്ഞപ്പോഴും, പക്ഷെ അപ്പോഴേക്കും ബിജു അഭിനയിച്ചു, കുറച്ച് സിനിമകളിൽ അഭിനയിച്ചു തോന്നിട്ട് ഇങ്ങനെ. പക്ഷെ അതൊരു ബിജുവിന് ആ സമയത്ത് ഒരു ഹ്യൂമർ റോളിലേക്ക് വരാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല അല്ലേ? അറിയില്ല സത്യം. സീരിയൽ വന്നു കഴിഞ്ഞിട്ട് സിനിമ വന്നു, അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കേറുന്ന സമയമല്ലേ. അപ്പൊ നമുക്കും അഭിനയവും വളരെ പരിചയമുള്ളൊരു മേഖലയല്ല. അപ്പൊ ഓരോ സിനിമയും പഠിച്ചു പിടിച്ചപ്പോ നമുക്ക് പറ്റുന്നതാണോ എന്ന് നോക്കി 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 കംഫർട്ട് സോണിൽ കിടന്ന് കളിക്കുക. പേടിയാണ് ഹ്യൂമറെ കുറിച്ച് നമ്മൾ എങ്ങനെ ചെയ്യും അറിയില്ല. നമ്മൾ മുമ്പ് ചെയ്യും പാട്ട് പാടി ജയറാമുമായിട്ട് പാട്ട് പാടുന്നുണ്ട്. ആ സമയത്ത് ബിജുവിനെ കാണാനില്ല. ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു നടക്കാം അവിടെ രാജസനം അത് ജയറാമേട്ടൻ ചെയ്തിട്ട് അത് ഞാൻ പാട്ട് ചെയ്ത ശരിയാവും. ബിജുവിന് രണ്ട് ഗായകരെ പാടിയിരിക്കുന്നത് പക്ഷെ അത് കയറി കഴിഞ്ഞപ്പോ അത് സ്മൂത്തായി അല്ലേ. അന്നൊരു ആദ്യത്തെ ഒരു ഷോട്ട് എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ പാട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തത്. ഇപ്പോഴത്തെ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോഴേ ഒരു ആർത്തി കാണാറുണ്ട്, ഇങ്ങനത്തെ റോളൊക്കെ കാണുമ്പോ എനിക്ക് സ്പേസ് കിട്ടണം എന്നുള്ള. ആ കാലത്ത് അങ്ങനെയല്ല ചിന്തിച്ചിരുന്നേ, ഒരു വേറെ രീതിയിലാണോ ഇങ്ങനെ? നല്ല ഇൻഹിബിഷൻ ഉള്ള ഒരാളാണ് ഞാൻ, ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ട് ആണ് ബേസിക്കലി ഉള്ളതാ. ഇത് പിന്നെ പ്രതീക്ഷിക്കാതെ എത്തിപ്പെട്ട മേഖലയാണ്. അപ്പൊ അത് ഇത്രയും ക്രൗഡും ആൾക്കാരും ഉള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ഉൾവലിവുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ മാതിരി ഏറ്റവും കൺഫർട്ട് സോണും പിന്നെ ബാങ്കിൽ ഒന്നുമില്ലാതായാൽ മാത്രം ജീവിക്കാൻ പോകും അങ്ങനത്തെ ഒരു സ്റ്റേജിൽ കൂടെ പോകുന്ന സമയമാണ് ഈ കാലഘട്ടം. വിളിക്കണം അഭിനയിച്ചിട്ടുണ്ട് ഒരുമിച്ച്, അല്ലാതെ സിനിമ ചെയ്യാൻ എന്ന് വെച്ചാൽ വളരെ. ഇപ്പൊ ഞാൻ കുറച്ചും കൂടി പറഞ്ഞു കുറച്ച്, കാരണം വിളിച്ചിട്ടുണ്ട് നസീറിനെ അതിനു മുമ്പ് ഞങ്ങള് നേരത്തെ. അപ്പൊ നസീർ ഒരിക്കലും കുറെ അധികം ദിവസം ഉണ്ടാവില്ല, കാരണം ഒരുപാട് പ്രോഗ്രാംസ് ഇയേഴ്സിലും അവിടെ ഇവിടെ ഇതൊക്കെ വേണ്ടിങ്ങനെ പ്രോഗ്രാം ആയിരിക്കും. അങ്ങനെ കുറെ മിസ്സായിട്ടുണ്ട്. ഇനിയിപ്പോ പ്രോഗ്രാം ചെയ്യണ്ടെന്നല്ലേ ഇപ്പൊ തീരുമാനം അല്ലേ? ഷോസ് അങ്ങനെ അധികം എടുക്കുന്നില്ല. കാരണം ഇപ്പൊ ഒരു ഷെഡ്യൂൾ 30 ദിവസമായിരിക്കും. ഒരു 20 ദിവസം നസീറിന് വേണമെന്ന് പറയുമ്പോൾ 5 ദിവസം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ US പ്രോഗ്രാമാണെന്ന് പറയുമ്പോൾ അതായിരുന്നു. വീരേന്ദ്രൻ ദില്ലിവാല രാജകുമാരിൽ അവസാനത്തേക്കുള്ള ഒരു എൻട്രി, നമുക്ക് അന്നേരം ഇങ്ങനെ ദേഷ്യം വരും, ഇയാൾ എന്തിനാ ഇപ്പൊ വന്നേ എന്നുള്ള ഒരു രീതിയിൽ. അതും ഈ പറഞ്ഞ ക്യാമിയോ അല്ല, കുറച്ച് എക്സ്റ്റെൻഡഡ് ക്യാമിയോ എന്ന് പറയാം അല്ലേ. അത് എങ്ങനെയാ വിചാരണ ആലോചിക്കണേ? അല്ല അതെങ്ങനെ ആ കഥ ആലോചിച്ച് രാജസേനൻ സാറുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോ തന്നെ അത് ബിജു ആണ് നമ്മളെല്ലാരും മനസ്സില്. ബിജു ചെയ്യുമോ എന്നറിയില്ലായിരുന്നു ആ സമയത്ത്, പക്ഷെ പറഞ്ഞപ്പോ ഒന്ന് ചെയ്തു. ഹിന്ദി പറയുന്നത് എനിക്കറിയില്ല, കഥ പറഞ്ഞപ്പോ അത് പറഞ്ഞില്ല. ഊട്ടിയില്ല, നമ്മള് നേരെ അസോസിയേറ്റ് റൂംസിലൊക്കെ പോവാം. അപ്പൊ അവിടെ ചെന്ന് എന്തൊക്കെയാണ് സംസാരിച്ചത് കംഫർട്ട് ആവണല്ലോ. അപ്പൊ അപ്പോഴാണ് പറഞ്ഞ ചേട്ടാ നാളത്തെ സീൻ ഇതാണെന്ന് പറഞ്ഞത്. അതോടെ ഉറക്കം പോകും. ആ പിന്നെ എന്തൊക്കെയോ പറഞ്ഞു, പിന്നെ ഡബിങ്ങിനാണ് കറക്റ്റ് ചെയ്തത്. ഒരു മാസമാണ് അയാളിങ്ങനെ കേറുമല്ലേ, നമ്മളിങ്ങനെ പേടിച്ചാണ് കാണുന്നൊരു. അന്ന് ആ ലുക്ക് വേണം,
രാജകുടുംബത്തിലെ അംഗം എന്ന് പറയുമ്പോൾ വേണം ആ ശബ്ദം ഒരു പെറൽ ക്യാരക്ടറാണല്ലോ. അപ്പൊ അങ്ങനെ നസീർക്ക ഇപ്പം റോഷാക്കിന്റെ ശേഷം പറഞ്ഞു ഇനി ഞാൻ സെലക്ട് ചെയ്തൊക്കെ ചെയ്യാമെന്ന് ചിന്തിക്കുന്നുണ്ട്. ഇതുവരെ കിട്ടിയതോ വിളിച്ചതിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയാണോ തുണ്ടിലേക്ക് എത്തുന്നതും ഒരു ആലോചിച്ച്? അയ്യോ അങ്ങനൊന്നല്ല, അല്ല അതല്ല, എന്തെങ്കിലും നമുക്ക് വെറുതെ പോയി ഒരു സീനൊക്കെ പോയി തല വെക്കണ്ട എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവില്ല. അല്ലെ പിന്നെ അതുപോലത്തെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആ ക്യാരക്ടർ ഒരു സീനാണെങ്കിൽ പോലും ഉണ്ടാവണം, അതേ ആഗ്രഹിക്കുന്നുള്ളൂ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, എല്ലാത്തിലും പോയി. ഇല്ല നമ്മുടെ ഓരോ ഏജ് ഉണ്ടല്ലോ, അപ്പൊ അന്ന് ഇപ്പൊ ചെയ്യുന്ന ക്യാരക്ടർ ചെയ്യാവുന്ന ലുക്കിലല്ല. പിന്നെ അന്നത്തെ റോളുകളും അങ്ങനെയായിരുന്നു അല്ലെ? ഇപ്പൊ തിലകൻ ചേട്ടനും അവരൊക്കെ ചെയ്യുന്നൊരു ഇതായിരുന്നില്ലേ, ഇവരൊക്കെ ചെയ്യുന്ന പല റോളുകളും. ഞങ്ങളൊക്കെ ടി വിയിൽ കാണുന്ന ഉമ്മൻചാണ്ടിയുടെ ലുക്ക്, ഏഷ്യാനെറ്റിലൊക്കെ ആ തുടക്കകാലത്ത് കാണുന്ന മുഖങ്ങളാണ് ഞങ്ങൾക്ക്. എനിക്കൊക്കെ ഉമ്മൻചാണ്ടിയൊക്കെ അറിയുന്ന കോട്ടയം നസീറിലൂടെയാ, ഇവരിലൂടെയാ, പിന്നെ നമ്മൾ ശരിക്കുള്ള ആളുകൾ കാണുന്നത്. ഞാനിപ്പോഴ എന്റെ സ്വയം സ്വന്തം മുഖം പുറത്തെടുത്ത് തുടങ്ങിയത് ശബ്ദവും. നമ്മളിപ്പോ പണ്ട് ബോധപൂർവ്വം നമ്മൾ ചെയ്യുന്നതായിരിക്കില്ല, പക്ഷെ അങ്ങനെ ചെയ്ത് കണ്ടിട്ടുള്ള പ്രേക്ഷകർക്ക് ചെറിയ ചലനം പോലും കണ്ട ഇത് അനീഫ് കെ പോലെ ഇരിക്കുന്നല്ലോ, ഇത് പ്രസാദ് സാറിനെ പോലെ ഇരിക്കുന്നല്ലോ എന്നൊക്കെ തോന്നും. അപ്പൊ അതിനെ നമ്മൾ പൂർണ്ണമായിട്ടും കുറച്ചങ്ങ് മാറ്റിവെക്കുന്ന തന്നെയാണ് നല്ലതെന്ന് വെച്ചിട്ടാണ്. വിജയേട്ടന് ഈ പറഞ്ഞ പോലെ അയ്യപ്പൻ നായർക്ക് ശേഷം വന്നത് നോക്കിക്കഴിഞ്ഞാൽ അമ്മിണിപ്പിള്ള, ആർക്കറിയാം ലൈറ്റിയവരെ ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള അത്രയും ഡെപ്ത്തുള്ള ക്യാരക്ടേഴ്സ്. അതിന്റെ ഇടയിൽ ലളിതം സുന്ദരം സണ്ണിയൊക്കെ വരുന്നുണ്ടെങ്കിലും അവരും അതെ ഡെപ്ത്തുള്ള ആളുകൾ തന്നെയല്ലേ. ഈ പറഞ്ഞൊരു എന്താ പറയാ, ആ ഒരു അയ്യപ്പൻ നായർക്ക് ശേഷം സെലക്ടീവ് ആവുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടി അങ്ങനെ എന്തേ ഉണ്ടായിരുന്നു? സെലക്ടീവ് ആവാനല്ല, നമുക്ക് ഈ റെസ്പോൺസിബിലിറ്റി കൂടുക. നമ്മളൊരു ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്തൊരു ലെയറിലേക്ക് മാറുന്നു എന്ന് നമുക്കൊരു അറിവുണ്ടാകും. ആൾക്കാർ പറയുമ്പോൾ നമുക്ക് ആ ഒരു സ്വീകരണം കൂടുമ്പോഴുമാണല്ലോ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും, കാരണം അടുത്ത പടവും വർക്കൗട്ടാണോ ആൾക്കാരുടെ ഈ ഒരു അപ്രീസിയേഷനും കാര്യങ്ങളും ഉണ്ടാവണം എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ സെലക്റ്റീവ് ആവും. ഐ മീൻ കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട്, വെറുതെ ഈസി അല്ല കുറച്ചും കൂടെ. കാരണം ലീഡ് റോൾ ചെയ്യുമ്പോൾ നല്ല നമുക്ക് നല്ല പ്രശ്നം, മറ്റേ നമ്മൾ ഏതെങ്കിലും റോൾസ് ഒക്കെ ചെയ്ത് പോവും, എനിക്ക് ശ്രദ്ധിക്കില്ല. അപ്പൊ ഇവൻ ഫ്രീ ആ, മെന്റലി ഫ്രീ, അപ്പൊ നമുക്കാണല്ലോ ടെൻഷൻ. ആദ്യമായിട്ട് ഞാനും ഫ്രീ അല്ല, ടെൻഷൻ അല്ല, നമ്മളൊരു പ്രൊഡക്റ്റ്, നമ്മളൊരു കഥ കേട്ടിട്ട് നമ്മളൊരു ഡിസിഷൻ ഓക്കെ പറഞ്ഞാൽ അതൊരു പ്രൊജക്റ്റ് ആയി മാറുമ്പോ നമ്മൾ അതിന്റെ പാർട്ട് ഒരു റെസ്പോൺസിബിളി ആണല്ലോ. പല മേഖലയിൽ ഹീറോയുടെ തലയിലായിരിക്കുമല്ലോ, ഹീറോ എന്നല്ല, ലീഡ് റോൾ ചെയ്യുമ്പോ നമുക്കൊരു ബാധ്യതയുണ്ട്, നമ്മളൊരു ആ വിശ്വാസം ആൾക്കാർക്ക് കൊടുക്കാനുള്ളൊരു ഉത്തരവാദിത്തമാണ്. അയ്യപ്പൻ നായരുടെ ഏതോ ഒരു ഹിന്ദിക്കാരനെന്തോ കമന്റ് ചെയ്താണ് ഒരു രണ്ട് വേർഷൻസ് കണ്ടപ്പം ബുജി മേനോൻ ആണ് നല്ലത്, ബിജു മേനോൻ തെറ്റിപ്പോയോ, ബുജി മേനോൻ. അപ്പൊ മലയാളികൾ താഴെ വന്ന് കമന്റ് ചെയ്യാം ബിജു മേനോൻ ആണ്. അപ്പൊ അവർക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല, അവര് പറയാണ് മറ്റേ കമ്പാരിസണിൽ ഇതാണ് നല്ലത്. ഈ പല വേർഷൻസ് കണ്ടപ്പോഴേ കൊറേ ട്രോളൊക്കെ വരുന്നത് നമ്മളും കണ്ടിരുന്നു. വിചാരണം എന്താ തോന്നുന്നത്, നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് ചെയ്ത് വെച്ചൊരു സാധനം വേറെ ഭാഷയിൽ വേറെ രീതിയിൽ വരുന്നു? ഓരോ ഭാഷയ്ക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തെലുങ്ക് സിനിമ, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഇവിടെ കൊണ്ട് നമ്മൾ റീമേക്ക് ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരും, പിന്നെ അത് ആര് ചെയ്യുന്നു എന്നുള്ള ഘടകമാണ്. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തി അവിടുത്തെ സൂപ്പർ ഡ്യൂപ്പർ സ്റ്റാറാണ്, അപ്പോൾ ആളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റാർഡം പെർഫോം ചെയ്യേണ്ട മേഖലകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ അതിന് മാറ്റം വരുത്തും. അപ്പോൾ അവിടുത്തെ അതാണ് ഇവിടെ അവിടെ ഹിറ്റാണ്, വളരെ ഹിറ്റാണ്. നമ്മളിവിടെ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ബാക്ക് ഡ്രോപ്പിലാണ് പറഞ്ഞു പോണേ, കുറച്ചും കൂടെ മുകളിലുള്ള തലത്തിൽ പറയണം. അവര് സ്റ്റാർഡം അത്രയും വലിയ സൂപ്പർ സ്റ്റാർ. നിഷാന്തിനെയാ ലാസ്റ്റ് ഞങ്ങളൊക്കെ തിയേറ്ററിൽ കണ്ടത്, ഗരുഡനിലെ നിഷാന്ത് മാഷ്. എനിക്ക് ക്ലൈമാക്സിനോട് അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് വിജയേട്ടനോടുള്ള നമ്മളെ ഒരു ആരാധന കൊണ്ട് വിജയേട്ടൻ ഇത് പെർഫോം ചെയ്യുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതേസമയം നമ്മളിലുള്ള സ്ത്രീ ഇത് ഈ ക്യാരക്ടറിന് എന്തെങ്കിലും ചെരുപ്പോണ്ടറിയാൻ പറ്റിയില്ലെങ്കിൽ എന്നുള്ള സത്യസന്ധമായി അങ്ങനെ എന്ത് ചെയ്യണം നമുക്ക്. ഞാൻ രണ്ടാമതും കണ്ടു, അപ്പൊ നമുക്ക് ടി വി സ്ക്രീനിലേക്ക് അറിയാൻ തോന്നുന്ന ഒരു ആ ഡയലോഗുകളും അല്ലാതെ നമ്മളെ പേടിപ്പെടുത്തുന്നുണ്ട്. ആ സീനുണ്ടല്ലോ സുരേഷേട്ടനോട് പോലീസ് സ്റ്റേഷനിലുള്ള, ഭയങ്കര എളുപ്പമായിരുന്നോ? സാധാരണ വിജയേട്ടൻ പറയുന്ന പോലെ അങ്ങനെ അങ്ങ് ചെയ്തു എന്നാണോ? അതും എല്ലാം ഘടകമാണ് എല്ലാം. പക്ഷെ ആ കഥാപാത്രത്തിന്റെ ഒരു ഇതെന്ന് വെച്ചാല് അയാള് അയാളോട് ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ടെങ്കിലും അയാൾ തിരിച്ചു വരൂ എന്ന് പറയുമ്പോ ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് പക്കാ നെഗറ്റീവായി പോവാതെ എന്തെങ്കിലും ന്യായീകരണം ഉണ്ടാവും എന്നൊരു എക്സ്പെക്ടേഷൻ പുറകിലും അവരുദ്ദേശിച്ചിട്ടുള്ള ഒരു സംഭവം. അതുവരെ ആദ്യമേ ഇയാളാണ്
തീർത്തിട്ടില്ല അയാളുടെ എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ട് മുഴുവനായിട്ടും പറഞ്ഞിട്ടില്ല. അത് ഇന്ത്യയുള്ള ഭാഗത്തായിരിക്കും ചിലപ്പോ പറയാ. അത് ചെയ്യുന്ന എളുപ്പമായിരുന്നു ആ പോലീസ് സ്റ്റേഷൻ സീനിൽ ആ ഡയലോഗുകളൊക്കെ എളുപ്പം നല്ല ഡയലോഗ്സ് ആവുമ്പോൾ നമുക്ക് പറയണ്ട, അതിനുള്ള നല്ല ലൈറ്റിംഗ് മൂഡ് ഉണ്ടാവും. സുരേഷേട്ടൻ എന്നുള്ള ഒരു ഫാക്ടറാണോ ഇനി കംഫർട്ട് സോണിൽ പെടുന്ന ഒരാള്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ഉള്ള ആൾക്കാരുടെ അടുത്താണല്ലോ നമുക്ക് ഓപ്പൺ ആവാനും നമുക്ക് കൂളായിട്ട് ഇരിക്കാൻ കാര്യം. നമുക്ക് എല്ലാം സൗഹൃദങ്ങളാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഇത്രയും വർഷമായപ്പോൾ എല്ലാവരും സുഹൃത്തുക്കളാണ്. അപ്പോൾ ആ ഒരു വാമത്തം എന്തായാലും ഉണ്ടാവും. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ അപ്പോൾ അപ്രീസിയേഷൻ അങ്ങോട്ട് കൊടുത്ത് കുഴപ്പമാണെങ്കിൽ കറക്റ്റ് ചെയ്തും ആ രീതിയിൽ ചെയ്താണ് ഞാൻ. ഈ സീൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലി ഇപ്പം എനിക്ക് അങ്ങനെ പെർഫോം ചെയ്ത് മല മറിക്കുന്നത് അതിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതേ പറയാൻ പാടുള്ളൂ, അത് ചെയ്യാൻ പാടുള്ളൂ, വാച്ച് ചെയ്യാൻ ഒരാളുണ്ടാവും. ഒരു ചിന്ത ഉണ്ടാവും ഇങ്ങനെ ഒരു സൈക്കോപാത്തിനല്ലേ ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ ഒരു എക്സ്പ്രഷൻ അധികമായാൽ പോലും അത് ശ്രദ്ധിക്കും. അവർ മോണിറ്ററിൽ വാച്ച് ചെയ്യും, നമ്മളും വരാതെ മാക്സിമം അതിന് എന്തെങ്കിലും ഒരു ടച്ച് തോന്നി കഴിഞ്ഞാൽ നമ്മൾ റീഷൂട്ട് ചെയ്യും. ആ ടീം വർക്ക് ആണ് എല്ലാവരും കൂടി ചെയ്യുന്നത്. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടലിന്റെ അസിസ്റ്റ് ചെയ്തിട്ടല്ലേ റാഫി മെക്കാർട്ടിൻ കോമ്പോ വരുന്നത്, പിന്നീടുള്ള ഒരു ഹിറ്റ് മേക്കേഴ്സ് ആയിട്ട് നിങ്ങൾ മാറുകയാണ്, എങ്ങനെയാ സിദ്ദിഖ് സാറും ലാൽ സാറും ഇൻഫ്ലുവൻസ് ചെയ്ത് ത്രൂ ഔട്ട് ഡയറക്ഷൻ? എനിക്ക് ചെറുപ്പം മുതലേ അറിയാം, ഞാൻ സിദ്ദിഖണ്ണൻ എൻ്റെ ബന്ധുവാണ്. ഞങ്ങളൊരു കൂട്ടുകുടുംബത്തിൽ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. എൻ്റെ ചെറുപ്പകാലം ഞങ്ങൾ ഒരു വീട്ടിലായിരുന്നു, അതിൻ്റെ കുറച്ചപ്പുറത്തുള്ള വീട്ടിലാണ് ലാലേട്ടൻ താമസിച്ചിരുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ സിദ്ദിഖണ്ണൻ അവർ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, എല്ലാ സ്ഥലത്തും ഒരുമിച്ചേ പോകുള്ളൂ. അപ്പം മുതലേ അവരെ എപ്പോഴും അവരെ മിമിക്രി ഉണ്ടെങ്കിൽ പോയി കാണും. മിങ്സ് പരേഡ് വരുന്നതിന് മുമ്പ് തന്നെ അവർ മിമിക്രി അവതരിപ്പിക്കായിരുന്നു. പിന്നെ അവർ അസിസ്റ്റൻ്റെ, അപ്പോൾ ആ മാർഗം ഫോളോ ചെയ്ത് മിമിക്രിയിൽ വന്നു. അവർ അസിസ്റ്റൻ്റായപ്പോൾ അത് കൊതിച്ചിരുന്നു, അവർ ഡയറക്ടറായപ്പോൾ അവിടെ പോയി. പിന്നെ ഒരു ഒരു ഭാഗ്യമാണ് അങ്ങനത്തെ നമ്മളെ ഒരു അങ്ങനത്തെ രണ്ട് ഗുരുനാഥന്മാരുടെ കൂടെ നമുക്ക് പ്രവർത്തിക്കാൻ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞ ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ അത് കിട്ടി. പിന്നെ നമ്മൾ തനിച്ചാവുമ്പോഴും സെപ്പറേറ്റ് ആയിട്ട് പടങ്ങൾ ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പോയി ചോദിക്കും. ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തുകയോ വഴക്ക് പറയുകയോ അങ്ങനെയൊന്നുമില്ല. അല്ല, ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നാൽ പോലും അത് വെച്ചിട്ടൊരു തമാശ പറയുള്ളൂ, അതിനെല്ലാവരും ചിരിക്കും, നമ്മളും ചിരിക്കും. പക്ഷെ വഴക്ക് പറയുന്നതിനേക്കാളും അപ്പോൾ നമ്മൾ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാൻ നോക്കാം. കാരണം ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കാനുള്ള ഒരു കാര്യം ചെയ്യില്ല. ഒരു അനുഗ്രഹം എന്ന് പറയാം അങ്ങനെ ആ ഒരു വീട്ടിൽ ജനിച്ചത്. കാരണം ഞങ്ങൾ ഒരുമിച്ച് ഉള്ള വീട്ടിലാണെങ്കിലും എപ്പോഴും തമാശയാണ് അവിടെ. കാരണം ഈ എല്ലാ അടുത്ത് തിയേറ്ററുകളാണ്, ഷേണായിസ് പപ്പ കവിത ഈ മൂന്ന് തിയേറ്ററിൻ്റെയും ഇടയിലാണ് ഞങ്ങളുടെ, അതിനൊക്കെ അടുത്താണ് തറവാട്. അപ്പോൾ അവിടെയാണ് എല്ലാവരും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും സിനിമക്ക് പോവും, ഈ സിനിമാ ചർച്ച എന്നും ഉണ്ടാവും അവിടെ. ഞാൻ വളരെ കുഞ്ഞായിരിക്കും മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റ് പറയുക, എപ്പോഴും നല്ല തമാശകൾ പറയുക, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാണ് ലാലേട്ടൻ. ലാലേട്ടൻ്റെ ഫാമിലി അങ്ങനെ തന്നെയാണ്, അതേപോലെ തന്നെയാണ്. എനിക്ക് പേഴ്സണലി സിദ്ദിഖാനെ കഴിഞ്ഞ് ഏപ്രിലിൽ വിളിക്കുമ്പോൾ ഇതുപോലെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇന്റർവ്യൂ തരാം എന്ന് പറയുന്ന ആ ഒരു കോളാണ് എനിക്കൊരു ഓർമ്മ. അത് അതൊരു ബാക്കിയായ പോലെ പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ ഹനീഫക്കാന് എന്തിനൊക്കെ ഡബ് ചെയ്യുമ്പം നമ്മൾക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാൾ, അത്രയും കാലം നമ്മൾ ആ ഒരു ജസ്റ്റിസ് ഒക്കെ എടുത്തിട്ട് പെർഫോം ചെയ്തോണ്ടിരുന്ന, അപ്പൊ പുള്ളി പോയി കഴിഞ്ഞ് നമ്മൾ ആ ശബ്ദം ആ നോക്കി കൊടുക്കുന്ന ഒരു മാനസികാവസ്ഥയില്. തമിഴായതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, തമിഴാണല്ലോ. അനീഫ് തമിഴ് പറയുമ്പോഴും ഒരു ചെറിയതായിട്ടൊരു അല്ലെ മലയാളത്തിൻ്റെതായിട്ടുള്ള ഒരു മലയാളികൾ പൊതുവേ പറയുമ്പോൾ അതുണ്ടായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കൺസോളിൽ നിന്ന് പറയായിരുന്നു, സാർ ഇത് അനീഫ് സാറിന്റെ വോയിസ് അല്ലെന്നൊക്കെ പറയും. അതോടുകൂടി ഞാൻ വിട്ടു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, അപ്പൊ കഴിഞ്ഞ 20 കൊല്ലം ഞാൻ കാണിച്ചൊക്കെ ചിന്തിച്ചു. അപ്പോൾ അത് ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് ഒരു 10-15 പ്രാവശ്യമൊക്കെ ഓരോ ഡയലോഗൊക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചിലത് ഫസ്റ്റ് തന്നെ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സാർ ആദ്യം ചെയ്തതന്നെ നന്നായിരുന്നു, കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മദ്രാസി പട്ടണം എന്ന് പറഞ്ഞ് വിജയ് എന്ന് പറഞ്ഞ ഡയറക്ടർ ചെയ്ത ആ പടത്തിന് വിളിച്ചു. അപ്പോൾ അതിൽ എൻ്റെ 20-27 സീനുണ്ടായിരുന്നു. അതിനോട് 3 ദിവസം ഡബ് ചെയ്യണമെന്നാണ് പറഞ്ഞത്, വേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ രാവിലെ ഒരു 8 മണിക്ക് അവിടെ എത്തി, 3 മണിയായപ്പോൾ ഇത്രയും സീൻ ഡബ് ചെയ്തിറങ്ങി. അത് എന്താണെന്നറിയില്ല, നമുക്ക് നമുക്കൊരു അനീഫ്ക്കാടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു ഒരു നമ്മുടെ ബോഡിയിൽ കയറുക അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്താണെന്നറിയില്ല, ഒരു സഹായം നമുക്ക് എവിടുന്നോ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ എന്ന് വെച്ചാൽ ഒരു ദിവസം ഹനീഫിക്കയുടെ ശബ്ദത്തിൽ നിസീർ പാട്ട് പാടും, ഹനീഫിക്ക നിർത്തി പാട്ട് പാടിക്കുന്നു കേട്ടോണ്ടിരിക്കുക, എന്തുകൊണ്ട് ഞാൻ പാടി ഇത്ര നന്നാവില്ലടാ
ഓഡിയോ കാസറ്റ് ചെയ്യുന്ന സമയത്തെ അനീഫ് സാറേ ആ നീ ഒന്ന് പറഞ്ഞത് ആ ഡയലോഗ് ഒന്ന് പറഞ്ഞു തരാം. കാരണം അനീഫ് മോഡുലേഷൻ നിങ്ങളുടെ ആണല്ലോ ഇപ്പോ, ഞങ്ങളുടെ മോഡുലേഷനല്ലേ റെക്കോർഡിസ് വന്നു. ഇത് ശരിയായിട്ടില്ല, ശരിയായിട്ടില്ല. അപ്പൊ അനീഫ് എന്റെ സ്വന്തം ശബ്ദം ശരിയാണ്. നല്ല അതൊക്കെ വലിയ വേർപാടാണ്, വളരെ അതെ ഭയങ്കര അടുത്ത സുഹൃത്തുമാണ്, എല്ലാവരും ഭയങ്കര സൗഹൃദം. നിങ്ങൾ എത്ര സിനിമകൾ, ഞങ്ങളൊക്കെ ഒരുപാട്. ഈ അനീഫിക്കയും എനിക്ക് സിനിമയിൽ വരുന്നതിന് മുമ്പേ അറിയാം, അതും പുള്ളിയെപ്പടി അവിടെ തന്നെയാണ് അനീഫിക്ക താമസിച്ചിരുന്നത്. ആ സമയത്ത് മിമിക്രി കണ്ടിട്ടുണ്ട് ഞാൻ, ഒറ്റക്കാണ്. ഒരുപാട് ആക്ടേഴ്സിനെയൊക്കെ, ശിവാജി ഗണേശിനെയൊക്കെ വെച്ചിട്ട് ഭയങ്കര പോപ്പുലർ ആയിരുന്നു അന്നത്തെ. പിന്നെ അതിൽ കുറെ നാടകങ്ങൾ കണ്ടിട്ടുണ്ട്, അമച്ചർ നാടകങ്ങളില്ലേ, അതിൽ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ അന്ന് മുതലേ അറിയാവുന്ന ഒരാളായിരുന്നു. ഒരു കാലം കഴിഞ്ഞേ നിങ്ങൾ ഈ റോള് ചെയ്യുമ്പോ ഇവർക്ക് കുറച്ച് എക്സാജറേറ്റഡ് സാധനം കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നാമത്തെ വെച്ചാല് അവര് പിന്നെ കോൺഷ്യസ് ആവും. ഒരു ആക്ടറുടെ ഒരു സാധനം അയാൾ കാണിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം മിമിക്രിയിൽ ഭയങ്കരമായിട്ട് വരണുണ്ടെങ്കിൽ അവര് പിന്നെ അത് ചെയ്യാതെ വരും, കോൺഷ്യസ് ആവും കുറച്ച്. അങ്ങനെ വരുമ്പോ പെട്ടെന്ന് മറ്റത് ഓർമ്മ വരുമെന്നുള്ള ഉണ്ടാവും. പക്ഷെ അനുകരിക്കുന്ന ഇഷ്ടമുള്ളവരാണ് മിക്ക ആളുകളും അല്ലേ, മിക്ക ചിലർക്ക് ഇഷ്ടമല്ല, ചിലർക്ക് അത് അങ്ങനെയല്ല. നമ്മൾ അവർക്കും കൂടെ ഇപ്പൊ എന്നെ ഒരാൾ അനുകരിക്കുമ്പോ എനിക്കും കൂടെ ആസ്വാദ്യകരമാകുന്ന രീതി ചെയ്യണം, അതൊരു കളിയാക്കല് പാടില്ല. വ്യക്തിപരമായിട്ടുള്ള തേജോവധങ്ങൾ പാടില്ല, അതാണ് അവർക്ക് ഇഷ്ടപ്പെടാത്തത്. ഇപ്പൊ അല്ലാണ്ട് എന്നോട് ഇതുവരെ ഇപ്പൊ പ്രസാദ് സാറാണെങ്കിലും സുരേഷ് ഏട്ടനോ അമേനോ സാർ ഒന്നും എന്റെ അടുത്ത് ഇന്നുവരെ അങ്ങനെ ചെയ്യുന്ന മോശമാണെന്ന് ഇന്നുവരെ പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല കേട്ടോ. അവർക്ക് മനസ്സിലായി അടുത്ത കാട്ടോ ഞാൻ തരുന്നുണ്ട്, ആളെ പിള്ളേരെ ഞാൻ വളർത്തും വിജയമേന്റെ സൗണ്ട് അനുകരിക്കാൻ വേണ്ടി മാത്രം. എത്ര കൊല്ലായിട്ട് ഞാനും മക്കളെ തൊട്ട മമ്മൂക്കേ അതിങ്ങനെ അതുകൊണ്ടാണ് എടുക്കാത്തല്ലേ. അവൻ ആ പുള്ളി ബിജുമാനായിട്ട് ജീവിക്കുകയാണ്, സംസാരിക്കുക എന്നെ എനിക്കറിയാണ് ആളാണ്. ആ എന്റെ അടുത്ത് ഇടയ്ക്ക് വിളിക്കുകയും ഇതൊക്കെ ചെയ്യും, അങ്ങനെ തന്നെ വിളിച്ച് സംസാരിക്കും. വിജയന് ഇപ്പൊ അയ്യപ്പൻ നായരാണെങ്കിലും ആ നജീവന്റെ ആ മ്യൂസിക് ഉണ്ടല്ലോ, അത് അതിലൊക്കെ ഈ ഇൻട്രോ സെറ്റ് ചെയ്യുമ്പോഴേ ഇനിയിപ്പം നിശാന്തിനാണെങ്കിൽ നിശാന്ത് അത്രയും നേരമുള്ള ഇന്ന് പെട്ടെന്ന് ഷിഫ്റ്റ് വരുമ്പോൾ അമ്മിണിപ്പിള്ള ഇതിനൊക്കെ ഒരു മാസ് അപ്പീൽ പെട്ടെന്ന് കൊടുക്കുക. അപ്പം മാമച്ചൻ അത്രയും നേരം ഒരു ഫണ്ണി ആയിട്ട് പെട്ടെന്ന് മാമച്ചൻ ആൾ ബുദ്ധിമാനാന്നുള്ളൊരിത് വരുത്താൻ കുറച്ചുകൂടെ അത് വിജയേട്ടനാകുമ്പോൾ അത് എളുപ്പമാവുന്നുണ്ടോ ഡയറക്ടേഴ്സിന് ഇങ്ങനെ ഒരു ഷിഫ്റ്റ്, അല്ലെങ്കിൽ ഇയാൾ പെട്ടെന്ന് ഇപ്പം അതില് അനിലേട്ടനൊക്കെ ഒരു ഇൻട്രോ കൊടുക്കുന്നുണ്ട് മുണ്ടൂർമാടനം, പക്ഷെ അത് കുറച്ചുകൂടെ വിജയേട്ടൻ വരുമ്പോഴേ നമുക്ക് ഇപ്പൊ ഇതുവരെ എന്തായിരുന്നാലും അയാൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള നമുക്ക് ഭയങ്കര കൺവിൻസിങ് ആവുകയാണ് പെട്ടെന്ന് തന്നെ. അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു റൈറ്ററുടെ ബ്രില്യൻസ് ആണ്, ഒരു ക്യാരക്ടറിനെ അങ്ങനെ പവർഫുൾ ആയിട്ട് കൊണ്ടുവരില്ലേ. ഒരുപാട് ഞാൻ പറയാം മ്യൂസിക്കിന് ലിഫ്റ്റ് ചെയ്യാം, ഏരിയ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യാം, പിന്നെ അതുവരെ വർക്ക് ചെയ്ത് കൊണ്ട് നിർത്തിയിട്ട് ഈ ക്യാരക്ടർ അത്രയും ഹൈപ്പിലാണ് നിൽക്കണം ഓരോന്ന്. അപ്പൊ ആ ഗ്രാഫ് കറക്റ്റ് ആയിട്ട് അതിന്റെ ഗ്രാഫിക്കിന് കറക്റ്റ് ട്രാവൽ ആ. ഇപ്പൊ നമ്മൾ ജസ്റ്റ് അത് ചെയ്തു പോയാൽ, ബിഹേവ് ചെയ്ത് പോയാൽ മതി. ആക്ച്വലി ആ ഇമോഷൻസ് ഓൾറെഡി ആ സ്ക്രിപ്റ്റിലുണ്ട്. അപ്പൊ എന്റെ കയ്യിലും പറ്റിയ പൈപ്പ് എന്നാലും നമുക്ക് ശ്രദ്ധിക്കേണ്ട മേഖല ഉണ്ട്, പക്ഷെ എന്നാലും ഭീമന സച്ചിയൊക്കെ അതിങ്ങനെ അത്രയും ക്രീമാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിലൊന്നും വേറെ കറക്ഷൻസോ കാര്യം പിന്നെ ലൊക്കേഷൻ വൈസുള്ള കാര്യങ്ങൾ. അപ്പൊ എനിക്ക് ഷിഫ്റ്റിംഗ് തന്നെ അത് അവരാണ് ഇതിന് മറുപടി വരേണ്ടത്. ആക്ച്വലി ഷിഫ്റ്റിംഗ് തന്നെ എനിക്ക് ഇപ്പൊ നമ്മളിപ്പോ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ അതിൽ ഇപ്പൊ എല്ലാരും ഇൻസ്റ്റയില് ട്രെൻഡ് ആക്കിയതാണ് വിക്ടർ. ഡയലോഗ് ഉണ്ടല്ലോ, ഒരിക്കലും പ്രണയിക്കുന്നതിനേക്കാൾ നല്ലതെന്നൊക്കെ പറയുന്ന ഡയലോഗ് വിക്ടറിന് അന്ന് അത്ര ചെറുപ്പക്കാര് ഏറ്റെടുത്തിരുന്നു. ആ ഒരു കാലത്ത് എന്താ ഓർമ്മ വിക്ടറിനെ? അന്ന് അന്ന് ഇല്ല ആദ്യമായിട്ട് ഷേവ് ചെയ്യുന്നത് ഫാസിൽ സാർ എന്നെ ഷേവ് ചെയ്ത് കാണണമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ലൈഫിൽ ഷേവ് ചെയ്യുക. പിന്നെ ഹൈവേ സിനിമയിലും പക്ഷെ എനിക്ക് എപ്പോ അവസരം കിട്ടിയാലും ഞാൻ അപ്പോ താടി വെക്കും. ഷൂട്ടിന്റെ ബ്രേക്കാണ് ഞാനിപ്പോ
താടി വെച്ചിട്ട്. പിന്നെ അടുത്ത പടത്തിൽ എന്താണ് അപ്പിയറൻസ് എന്ന് അറിയില്ല. അപ്പൊ അതുവരെ ഇങ്ങനെ മുടിയാണെങ്കിൽ താടി എങ്ങനെയും വളരട്ടെ എന്ന് വിചാരിക്കും. പ്രണയങ്ങൾ അങ്ങനെ വന്നു വിട്ട ഒരു ഇതാണ് നഷ്ടപ്രണയത്തിന് വേണ്ടി താടി വെച്ചല്ല. ഗ്യാപ്പിൽ അങ്ങനെ വേറെ ഏതോ പടത്തിന്റെ ഇടയിലും ഒന്ന് ചെയ്ത പടം. വിചാരണ ആ കാലത്തെ ഇത്രയും വ്യത്യസ്തമായ വില്ലനായിട്ട് സഹനടനായിട്ട് അല്ലെങ്കിൽ ഇപ്പം കണ്ണെഴുതി പൊട്ടും തൊട്ട് വരുമ്പോൾ തന്നെ പത്രത്തിലെ ഫിറോസ് ആവുന്നു, ഇങ്ങനെ ഒരുപാട് ആ 90s ചെയ്തിട്ടില്ലേ, ഒരു ഡിറക്ടർ പെർസ്പെക്റ്റീവിലെ വിചാരണ ആ കാലത്ത് എന്തുകൊണ്ട് ആരും ഒന്നിലേക്ക് ഒതുക്കി ചിന്തിക്കാതിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്? പാസ്റ്റ് ചെയ്യപ്പെടാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും ഒരു ഡയറക്ടർ എന്നുള്ളത്? വന്നിട്ട് പിന്നെ മാറി നിൽക്കുമ്പോഴാണ് ഒരു സെയിലുണ്ടാവണം. അപ്പം നമ്മളെ വെച്ചൊരു സിനിമയ്ക്ക് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ക്രൗഡ് പുള്ളറായിരിക്കണം. അങ്ങനത്തെ ഒരു മേഖലയിൽ വരുമ്പോഴാണ് നോർമലി എല്ലാവരും ഒരു ബിസിനസ് അല്ലേ, ഒരു ഇൻഡസ്ട്രിയിലെ. അപ്പം അതിൻ്റെ ഒരു റീച്ചിലേക്ക് ഇപ്പം നമ്മൾ വെച്ചൊരു ഹീറോ ആലോചിക്കുമ്പോൾ അതിനൊരു സ്ട്രോങ് പ്രൊഡ്യൂസർ ഉണ്ടാവില്ല, ചിലപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടുകളെല്ലാം തടസ്സമുണ്ട്. അപ്പം ആ രീതിയിൽ പലതും വഴിമുട്ടി പോയിട്ടുണ്ട്. പിന്നെ അന്ന് ലീഡ് റോൾസ് എല്ലാം കുറച്ച് ഓഫ് ബീറ്റ് ലൈനുള്ള സിനിമകളായിരുന്നു. ഇപ്പൊ മഴയാണെങ്കിലും അങ്ങനത്തെകളായിരുന്നു. അപ്പൊ ഒരു അന്നത്തെ ഒരു കൊമേഴ്സിൽ ഇതിൽ നിന്നൊരു പൊടി മാറിയിട്ടുള്ള സഞ്ചാരമായിരുന്നു. മേഘമൽഹാറിന്റെ ക്ലൈമാക്സ് അങ്ങനെയല്ലാതെ ചിന്തിച്ചിട്ടുണ്ട് എന്ന് കമൽ സാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ആയിരുന്നെങ്കിൽ വേറൊരു രീതിയിൽ ആ ബന്ധം കൊണ്ടുവരുന്നു എന്നുള്ളത്. ആ അന്ന് ചിന്തയിൽ അത് വന്നിരുന്നു, മറ്റേ രീതി വേണോ ഇത് വേണോ എന്നതോ കമൽ സാറിന്റെ ആ ഒരു ഇതിൽ തന്നെ പോവുമായിരുന്നു? കാലം ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് അന്നൊക്കെ. മൊബൈൽ തന്നെ വളരെ റയറായിട്ടുള്ള സമയത്തൊക്കെയാണ് നമ്മൾ ഈ കഥ കേൾക്കുന്നതും വായിക്കുന്നതും സംസാരിക്കുന്നതല്ല. അപ്പം അന്നത്തെ സമയത്ത് അത് നമുക്ക് ഓക്കെ, നമുക്കത് കുറച്ചൊരു പൈംഗ്ലിയാണോ ഇപ്പോൾ നമുക്കിപ്പോൾ തോന്നും. എല്ലാത്തിനും ഉണ്ടാകുന്ന കാലം കൊടുക്കുന്ന മാറ്റമാണ്. അപ്പം ആ രീതിയിൽ അപ്ഡേറ്റഡ് ആവേണ്ട ഒരുപാട് മാറ്റങ്ങളുണ്ട് ആ സിനിമ. പക്ഷെ ആ സമയത്ത് അത് ക്ലൈംഡ് ആയിട്ടുള്ളൊരു തുണ്ടിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.